ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് യാഷ് ഇന്റർനാഷണൽ അസോസിയേഷൻ വിത്ത് ഫ്രീഡം ഓഫർ. കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ഏറ്റവും കൂടുതൽ പേരുടെ പിന്തുണയുണ്ടായിരുന്നത് നാട്ടുകാരുടെ സ്വന്തം ടീമായ ഈസ്റ്റ് ബംഗാളിനായിരുന്നു. ഡ്യൂറന്റ് കപ്പ് സെമിഫൈനലിൽ കേരളത്തിന്റെ പ്രതിനിധികളായ ഗോകുലം കേരള എഫ് സിയെ അനായാസം അമർത്തിയടിക്കുമെന്ന് കൊൽക്കത്തക്കാർ അഹങ്കരിക്കുകയും ചെയ്തു. എന്നാൽ സംഭവിച്ചത് മറിച്ചായിരുന്നു. തോൽവി മുഖാമുഖം കണ്ടെടുത്തു നിന്ന് ഗോകുലം മത്സരം തിരിച്ചുപിടിച്ചു, ത്രസിപ്പിച്ചുകൊണ്ട് ഫൈനൽ ബർത്ത് സ്വന്തമാക്കുകയും ചെയ്തു. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. എക്സ്ട്രാ ടൈമിൽ ഗോളുകൾ പിറന്നില്ല. മത്സരം ഷൂട്ടൌട്ടിലേക്ക്. അവിടെ 3-2 കേരള ടീം ജയിച്ചു. നാടകീയതകൾ നിറഞ്ഞതായിരുന്നു മത്സരം. സമദലി മാലിക്കിന്റെ ഗോളിൽ 18th ഈസ്റ്റ് ബംഗാളാണ് ആദ്യം മുന്നിലെത്തിയത്. 89th വരെ കേരളം പിറകിലായിരുന്നു. അവസാന മിനിറ്റിൽ ഗതി മാറി. ഗോകുലത്തിന് അനുകൂലമായി പെനാൽറ്റി. ഒപ്പം ഈസ്റ്റ് ബംഗാളിന്റെ മെഹതാബ് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തു പോവുകയും ചെയ്തു. കിക്കെടുത്ത ക്യാപ്റ്റൻ മാർക്സിനെ പിഴച്ചില്ല. സാൾട്ട് ലേക്ക് നിശബ്ദമായി. സമനിലയുടെ ആവേശത്തിൽ ഗോകുലം കേരള. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഗോകുലം ഗോൾ കീപ്പർ ഉബേദാണ് ഹീറോ. 3 കിക്കുകളാണ് ഉബേദ് തടഞ്ഞത്. ഫൈനലിൽ ബഗാൻ റയൽ കാശ്മീരി സെമി ജേതാക്കളാവും കേരള ടീമിന്റെ എതിരാളി. നാട്ടുകാർക്ക് മുൻപിൽ തോറ്റുപോയത് ഈസ്റ്റ് ബംഗാൾ കോച്ച് അലക്സാണ്ട്രോ മെൻഡിസിനെ കുറച്ചൊന്നുമല്ല അലോസരപ്പെടുത്തുന്നത്. മെഹതാബിനെ ചുവപ്പ് കാർഡ് കാണിക്കുകയും ഗോകുലത്തിന് പെനാൽറ്റി അനുവദിക്കുകയും ചെയ്തതാണ് കാരണം. റഫറി തേജസ് നവേൻകറിന് ഫുട്ബോൾ അറിയുമോ എന്ന് തനിക്ക് സംശയമുണ്ടെന്ന് മത്സരശേഷം വാർത്താസമ്മേളനത്തിൽ സ്പാനിഷ് കോച്ച് ആരോപിക്കുകയുണ്ടായി. സ്പോർട്സ് ഡെസ്ക്, ഇന്യൂസ്. ഇന്യൂസ് ബ്രോട്ട് യു ബൈ യാഷ് ഇന്റർനാഷണൽ അസോസിയേഷൻ വിത്ത് ജിടാക്. ഫ്രീഡം ഓഫർ.